നമസ്തേ. നാം നാട്യശാസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന പല വസ്തുതകളും ചർച്ച ചെയ്തു. അതിലധികവും നാട്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതായത് പലതരം നാട്യപ്രയോഗങ്ങളെ കുറിച്ച്, രസങ്ങളെ കുറിച്ച്, ഭാവങ്ങളെ കുറിച്ച്, അഭിനയങ്ങൾ, ആംഗിക, വാചിക, ആഹാര്യ, സത്വിക അഭിനയങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ പ്രേക്ഷകർ എങ്ങനെയൊക്കെ ആയിരിക്കാം, ആസ്വാദന രീതികൾ എങ്ങനെയൊക്കെ ആയിരിക്കാം, അവർ നമ്മെ എങ്ങനെയൊക്കെ വിശകലനം ചെയ്യും, അങ്ങനെ തുടങ്ങി നൃത്തവുമായി, അല്ലെങ്കിൽ വേഷഭൂഷാദികൾ നൃത്തവുമായി നേരിട്ട് ബന്ധപ്പെട്ടു പെടുന്നത് എന്ന് നാം കരുതുന്ന ചില കാര്യങ്ങളാണ് ഇതുവരെ സംസാരിച്ചത്. ഇന്നെന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യാസമായി നമുക്ക് ഒറ്റ നോട്ടത്തിൽ നൃത്തവുമായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് കരുതുന്ന ഒരു വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാം. വാസ്തവത്തിൽ എനിക്കും വലിയ ഗ്രാഹ്യമുള്ള ഒരു ഏരിയയല്ല നാട്യമണ്ഡപ വിധാനം. അതായത് ഒരു നാട്യമണ്ഡപം, തിയേറ്റർ എങ്ങനെ സെറ്റ് ചെയ്യാം. നാട്യശാസ്ത്രത്തിൽ രണ്ടാം അധ്യായമായ മണ്ഡപ വിധിയിൽ ഇത് വിശദീകരിച്ചിരിക്കുന്നു. എനിക്കും ഇത് വായിച്ചൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച്, ഇപ്പോഴും കൃത്യമായാണോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നും ഉറപ്പില്ല. അതായത് പൊതുവേ കൺസ്ട്രക്ഷൻ വർക്കുകളെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല. പിന്നെ പഴയകാലം, ആ 3000 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചിരിക്കുന്നത് പലതും എന്തുദ്ദേശിച്ചാണ്, അല്ലെ, പല വാക്കുകളും എന്താണ്, ഇന്നത്തേതുമായി പല അളവുകോലുകൾ എല്ലാം ഇന്നത്തേതുമായി ബന്ധപ്പെടുത്താനുണ്ടായ ഒരു താമസം, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് മനസ്സിലായ പ്രകാരം ഞാനൊന്ന് വിശദീകരിക്കാം. ഇതിൽ പറയുന്നുണ്ട്, നാട്യമണ്ഡപം വിശ്വകർമാവാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ പല അളവുകളിൽ, അളവ് വെച്ചിട്ടാണെങ്കിലും ആകൃതി വെച്ചിട്ടാണെങ്കിലും ഇതിനെ പലതായി തിരിച്ചിട്ടുണ്ട്. അളവ് വെച്ച് 3 തിരിച്ചിട്ടുണ്ട്, ആകൃതി വെച്ച് 3 തിരിച്ചിട്ടുണ്ട്. അളവ് വെച്ച് ഇതിനെ ജ്യേഷ്ഠം, മധ്യം, കനിഷ്ഠം, അതായത് വലുത്, ഇടത്തരം, ചെറുത് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ആകൃതി വെച്ച് ആണെങ്കിലും 3 തിരിച്ചിട്ടുണ്ട്. വികൃഷ്ടം, അതായത് ദീർഘചതുരം. സമചതുരത്തിന് പറയുന്നു ചതുരശ്രം. ത്രശ്യം, മുക്കോൺ അല്ലെ, ത്രികോണം, ട്രയാങ്കിൾ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ 3 അങ്ങനെയും തിരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ പല അളവുകൾ ഇതിൽ പറയുന്നു. കോൽ, ദണ്ട്, അങ്കുലം, അങ്ങനെ പലതരം അളവുകൾ പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് ഏറ്റവും വലുത് ജ്യേഷ്ഠം. ജ്യേഷ്ഠം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 108 കോൽ അളവാണ്. മധ്യമാണെങ്കിൽ 64 കോൽ, കനിഷ്ഠം ചെറുതാണെങ്കിൽ 32 കോൽ അളവ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് ഈ കോലെന്നോ ദണ്ടെന്നോ ഒന്നും എനിക്ക് അത്ര പിടുത്തമില്ല. ചെറിയൊരു അന്വേഷണം നടത്തി, അതിൽ നിന്നും അറിയാൻ സാധിച്ചത് കോൽ പല കോൽ അളവുകളുണ്ട്. അതിൽ ഒന്ന് ഇപ്പോ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് 72 സെന്റിമീറ്റർ ആണ്. പല അളവുകളുണ്ട്, അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോൽ അളവ് 72 സെന്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ തന്നെ പലതായി തിരിച്ചിട്ടുണ്ട്. അതായത് പറയുന്നത് നാട്യമണ്ഡപം 18 തരം ഉണ്ടെന്നാണ്. അതായത് വലുത് അല്ലെങ്കിൽ ദീർഘചതുരം, ദീർഘചതുരം അതായത് വികൃഷ്ടം തന്നെ 6 തരം ഉണ്ട്. 108 കോൽ, 108 ദണ്ട്, 64 കോൽ, 64 ദണ്ട്, 32 കോൽ, 32 ദണ്ട്. അപ്പൊ മൊത്തം വികൃഷ്ടം തന്നെ, അതായത് ദീർഘചതുരം തന്നെ 6 തരം വരുന്നു. ഇതുപോലെ ബാക്കി 2 എണ്ണവും വരും. സമചതുരവും ചതുരശ്രവും വരും, ത്രശ്യവും വരും, 6 വെച്ച്. അങ്ങനെ 18 തരം നാട്യമണ്ഡപങ്ങൾ നിർമ്മിക്കാം എന്നാണ് നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. ഇനി ഈ വലുത് ജ്യേഷ്ഠം എന്ന രീതിയിലുള്ള 108 കോൽ കണക്കിനുള്ള നാട്യമണ്ഡപം സാധാരണ ദേവാസുരന്മാർ കഥാപാത്രങ്ങളായി വരുന്ന നാടകത്തിന് അല്ലെ നൃത്ത രൂപത്തിനാണ് ഉപയോഗിക്കുന്നത്. രാജാക്കന്മാർ വരുന്നതിന് ഇടയിലുള്ള മധ്യം ഉപയോഗിക്കും. കനിഷ്ഠം ഉപയോഗിക്കുന്നത് മനുഷ്യർ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന നാടകങ്ങൾക്കാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദേവന്മാർ, ദേവാസുര യുദ്ധമൊക്കെ ഉണ്ടാവും, അപ്പോ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലം വേണം, ശബ്ദ കോലാഹലം അത്ര ഉച്ചസ്ഥായിലായിരിക്കും, അപ്പോ കൂടുതൽ വലുതാണെങ്കിലായിരിക്കും സൗകര്യം. തീരെ ചെറുതും നല്ലതല്ല എന്നതിൽ പറയുന്നു. മധ്യമാണ് ഏറ്റവും നല്ല
സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നാട്യഗൃഹം എന്ന് പറയുന്നു. അതിന്റെ കാരണം കാഴ്ചയ്ക്ക് ഇപ്പൊ തീരെ അടുത്താണെങ്കിലും നമുക്കിരുന്ന് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാം സിനിമാ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് പോയിരുന്ന കാഴ്ച നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപാട് ദൂരെ ഇരുന്നാലും കാഴ്ച ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ചെറിയ അംഗചലനങ്ങളെല്ലാം കണ്ണിന്റെയോ ഒക്കെ ചലനങ്ങളൊക്കെ ദൂരെ നിന്ന് കണ്ട് മനസ്സിലാക്കുക ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ശബ്ദവും അങ്ങ് വരെ, അന്നത്തെ കാലം മൈക്കും ഒന്നും ഇല്ലല്ലോ, അപ്പോ അങ്ങ് വരെ ശബ്ദം എത്തണം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ചെറുതായി പോയാൽ മുഴക്കം കൂടിപ്പോകും എന്നുള്ളത് കൊണ്ട് എപ്പോഴും മദ്യം രൂപത്തിലുള്ള നാട്യ മണ്ഡപമാണ് ഉത്തമം എന്നതിൽ പറയുന്നുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ ഈ ഭൂമി പരീക്ഷ ഒക്കെ ഉണ്ട്. അതായത് ഉറച്ചതും നിരപ്പുള്ളതുമായ കുറെ ക്രൈറ്റീരിയാസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഭൂമി വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ചരട് കെട്ടുക, അതിൽ നിന്നും ഉഴുതതിനു ശേഷം, കിളച്ച് ഇതാക്കിയതിനു ശേഷം എല്ലും കഷ്ണങ്ങള്, മുള്ള് പോലുള്ള സാധനം, ആണി, പുല്ല്, വേര് എല്ലാം നീക്കം ചെയ്യണം എന്നും അങ്ങനെ ഒരുക്കുന്ന രീതികളും എല്ലാം, പിന്നെ പൂജാതി കർമ്മങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചരട് കെട്ടുന്നതിനെ കുറിച്ച് പറയുന്നു, ചരട് മുറിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ കൈപ്പിടി വിട്ടുപോവുകയോ ചെയ്യുന്നത് ദോഷം ആണ്, ഒരു ദുർനിമിത്തത്തെ സൂചിപ്പിക്കുന്നു. അത് തന്നെയും പല വിധത്തിൽ പറയുന്നുണ്ട്. നടുക്ക് വെച്ച് മുറിഞ്ഞാല്, കാൽഭാഗം വെച്ച് മുറിഞ്ഞാല് നാട്യം അവതരിപ്പിക്കുന്ന ആൾക്കും ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥർക്കും ഒക്കെ ദോഷം, പലതരത്തിലുള്ള ദോഷം ഇതിൽ പറയുന്നുണ്ട്. എല്ലാം ശ്രദ്ധയോടെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അധികമായി ഉദ്ദേശിക്കുന്നത്, എല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ നാട്യമണ്ഡപത്തെ, നാട്യമണ്ഡപം എന്ന് പറയുന്നത് ചില വാക്കുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നാട്യമണ്ഡപം എന്ന് പറയുന്നത് ആ മൊത്തം തിയേറ്ററിനെയാണ് നമ്മൾ നാട്യമണ്ഡപം എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മധ്യമാണ് നമ്മളിപ്പോ പറയുന്നത്. ദീർഘചതുരാകൃതിയിൽ മധ്യ വലുപ്പത്തിലുള്ള ഒരു നാട്യമണ്ഡപം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഇപ്പൊ പറയുന്നത്. അതായത് 64 കോലാണ് അളവ്. അപ്പൊ 64 കോലില് പകുതി പ്രേക്ഷകർക്കും പകുതി നർത്തകർക്കും 32 കോൽ വെച്ച് ഡിവൈഡ് ചെയ്യും. അതിൽ 32 കോൽ പ്രേക്ഷകർക്കുള്ളതാണ്. നമ്മൾ നടന്മാർക്കുള്ള 32 കോലിൽ 16 കോൽ പുറക് വശത്തെ 16 കോൽ അണിയറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അതിന് മുൻവശം വരുന്നത് നാട്യപീഠം. അണിയറ മനസ്സിലായല്ലോ, ഗ്രീൻ റൂം. നാട്യമണ്ഡപം, നാട്യമണ്ഡപം അല്ല, നാട്യപീഠം, നാട്യപീഠം, നാട്യത്തറ എന്നൊക്കെ പറയുന്നത് സ്റ്റേജിനെയാണ്. അത് 16x8 അളവ്, 16 കോൽ വീതി, 8 കോൽ നീളം. ഉയരം 1.5 കോൽ ഉയരം. ഇതിനെല്ലാം സെന്റിമീറ്റർ, 72 സെന്റിമീറ്റർ, അന്ന് ആ കണക്കായിരുന്നു എന്നറിയില്ല. ഇന്ന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് അളവ് 72 സെന്റിമീറ്റർ ആണ്. ഇനി നാട്യപീഠത്തിന് രണ്ട് സൈഡിലും ഒരു ചെറിയ തറ കൂടി ഉണ്ട്. 8x8, അതായത് 8 കോൽ നീളവും 8 കോൽ വീതിയും വരുന്ന മത്തവാരിണികൾ, 4 തൂണുകളോടുകൂടി 2 മത്തവാരിണികൾ വരുന്നു. ഇതിന്റെ സെന്ററിലാണ് നമ്മുടെ നാട്യപീഠം വരുന്നത്, പുറകില് അണിയറയും വരുന്നു. ഈ മത്തവാരിണികൾ എന്താണ് അതിന്റെ ഉപയോഗം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. നാട്യശാസ്ത്രത്തിൽ അത്ര വിശദമായി എങ്ങും കൊടുത്ത് കണ്ടില്ല. ഇനി ഇങ്ങനെയൊക്കെ ആകാം, VIP-കളായ ആർക്കെങ്കിലും കാണാനിരിക്കുന്നതിനാണോ അറിയില്ല. വേണമെങ്കിൽ പക്കമേളക്കാർക്ക് ഇരിക്കാനാകാം, അല്ലെങ്കിൽ അവരുടെ സാധന സാമഗ്രികൾ വെക്കാനാകാം, നമ്മുടെ ഈ നാട്യ ഉപകരണങ്ങളെല്ലാം വെക്കാൻ, പ്രോപ്പർട്ടീസ് വെക്കാനാകാം, അല്ലെങ്കിൽ നർത്തകർക്ക് തന്നെ നിൽക്കാനാകാം. ഇനി അവിടെ വെച്ചും നടനങ്ങൾ നടക്കുന്നുണ്ടോ അതും അറിയില്ല. അങ്ങനെയൊക്കെ ആകാം. എന്തായാലും രണ്ട് തറകൾ നാട്യപീഠത്തിന് രണ്ട് സൈഡിലായിട്ട് മത്തവാരിണികൾ എന്ന പേരിലുണ്ട്, 4 തൂണുകളുണ്ട്. തൂണുകളുടെ പ്രാധാന്യം, ഈ 4 തൂണുകൾ താങ്ങാൻ മാത്രമല്ല, അതുപോലെ നൃത്തം പീഠത്തിലും ഉണ്ട് തൂണുകൾ. അപ്പൊ താങ്ങുക എന്നത് മാത്രം ആയിരുന്നില്ല അതിന്റെ ഉദ്ദേശം. അപ്പൊ ഞാൻ വാസ്തവത്തിൽ പല പല പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കി, പല കാര്യങ്ങളിലും ഒരു സംശയം ഉണ്ടായിരുന്നു. അതുപോലെ രംഗശീർഷം, ഇതെന്താണ് ഈ രംഗശീർഷം, എന്താണ് ഈ മത്തവാരിണി, തൂണുകൾ എന്തിന്, എല്ലാം സംശയങ്ങളായിരുന്നു. അപ്പൊ പല പല പുസ്തകങ്ങൾ നോക്കിയപ്പോൾ അഗ്നിപുരാണത്തിലും മത്സ്യപുരാണത്തിലും വാസ്തു വിദ്യകളെ കുറിച്ച് ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്, വളരെയധികം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ എങ്ങും നാട്യമണ്ഡപത്തെ കുറിച്ച് കണ്ടില്ല. അവിടെ കൂടുതലായും കൊടുത്തത് ക്ഷേത്രവിധികൾ ഉണ്ടായിരുന്നു,
ക്ഷേത്രം പണി കഴിപ്പിക്കുന്നതിന്റെ, അതുപോലെ രാജമന്ദിരങ്ങൾ, ഗൃഹനിർമ്മാണം, പ്രതിഷ്ഠാ ലക്ഷണങ്ങൾ, പ്രതിഷ്ഠകളുടെ ലക്ഷണങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ, കുളം, കിണർ മുതലായവ, അങ്ങനെയുള്ള പലതും കണ്ടു. എന്നാൽ നാട്യമണ്ഡപത്തെ കുറിച്ച് എങ്ങും പരാമർശിച്ച് കണ്ടില്ല പുരാണങ്ങൾ. അപ്പോൾ ചിലപ്പോൾ പുരാണങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാകണം നാട്യശാസ്ത്രം രചിക്കപ്പെട്ടത് എന്ന് നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ ഈ വാസ്തു സംബന്ധിയായ പല പുസ്തകങ്ങളും, മയമതം, ഭാസ്കരീയം, അതുപോലെ തന്നെ മറ്റ് പല പുസ്തകങ്ങളും നോക്കി, തന്ത്രശാസ്ത്രം, ബൃഹത് സംഹിത, അങ്ങനെ പല പുസ്തകങ്ങളും നോക്കിയപ്പോഴും പലയിടത്തും മയമതത്തിൽ നാട്യമണ്ഡപത്തെ കുറിച്ച് പറയുന്നുണ്ട്. പലയിടത്തും അത്ര വിശദമായൊന്നും കാണുവാൻ സാധിച്ചില്ല. ഇനി അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്, കൂത്തമ്പലമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, രംഗശീർഷം എന്നാൽ നമ്മുടെ അണിയറയ്ക്കും രംഗപീഠത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമായിട്ടാണ് രംഗശീർഷം എന്നറിയാൻ സാധിച്ചത്. അതായത് അണിയറയിൽ നിന്നും നമ്മൾ ഒരുങ്ങി നർത്തകൻ വന്ന് നിൽക്കുന്ന സ്ഥലം രംഗപീഠത്തിലേക്ക് കയറുന്നതിന് മുൻപ്. എന്നാൽ നാട്യശാസ്ത്രത്തിൽ അപ്രകാരമല്ല അത് വിശദീകരിച്ചിരിക്കുന്നത്. രംഗപീഠത്തിന്റെ, അതായത് സ്റ്റേജിന്റെ സർഫസ് എന്ന നിലയ്ക്കാണ് രംഗശീർഷത്തെ അവിടെ വിശദീകരിച്ച് കണ്ടത്. അതായത് അങ്ങനെ സംശയിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ വിശദീകരിച്ചിരിക്കുന്നു രംഗശീർഷം നിരപ്പുള്ളതായിരിക്കണം, കണ്ണാടി പോലെ മിനുത്തതും നിരപ്പുള്ളതും ആയിരിക്കണം, ആമത്തോട് പോലെയോ മത്സ്യപ്പുറം പോലെയോ ആകരുത്, അതായത് കോൺവെക്സോ കോൺകേവോ ആകരുത് എന്ന് പറയുന്നു. ഇനി നാല് ദിക്കുകളിലും രത്നങ്ങൾ, അത് ഓരോ ദിക്കുകളിലും ഏതൊക്കെ രത്നങ്ങളാണെന്ന് പറയുന്നുണ്ട്. രത്നങ്ങൾ പാകണം, നടുക്ക് സ്വർണം പാകണം. അപ്പൊ ഇത്രയൊക്കെ കാര്യമായി നോക്കണമെങ്കിൽ വെറുതെ നർത്തകൻ അണിയറയിൽ നിന്നും റെഡിയായി വന്ന് നിൽക്കാനുള്ള ഒരു സ്പേസ് ആയിരിക്കില്ല എന്ന് തോന്നി. പിന്നെ രംഗപീഠത്തിനോട് ചേർന്നാണ് രംഗശീർഷത്തെ കുറിച്ചും വിശദീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിന്റെ കണക്കുകൾ പറയുന്നുണ്ട്, ഇത്ര ഗോൾ അളവ് പറയുന്നുണ്ട്. രംഗശീർഷത്തിന് പ്രത്യേക കണക്കുകളൊന്നും തന്നെ പറയുന്നില്ല. രംഗപീഠത്തിൽ നിന്നും വ്യത്യാസമായിരുന്നു രംഗശീർഷമെങ്കിൽ തീർച്ചയായും അതും സൂചിപ്പിക്കേണ്ടതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് രംഗപീഠത്തിന്റെ സർഫസിനെ ആയിരിക്കാം രംഗശീർഷം എന്ന് പറയുന്നത്. അതുപോലെ വന്ന ഒരു സംശയമാണ് ഈ തൂണുകൾ. തൂണുകൾക്ക് വേറെ എന്ത് പ്രത്യേകതയാണുള്ളത്? അപ്പോൾ മറ്റ് പല പുസ്തകങ്ങളിലും തൂണുകൾക്ക് പ്രാധാന്യം വേറെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നാട്യശാസ്ത്രത്തിൽ ഈ മണ്ഡപവിധി എന്ന അധ്യായത്തിൽ ഞാനത് കണ്ടില്ല. അപ്പോ മൊത്തത്തില് സംശയമായി, നാട്യശാസ്ത്രത്തിൽ കാണാതിരിക്കേണ്ട ഒരു സാധ്യതയില്ല. അപ്പോ നോക്കി വന്നപ്പോൾ ഒന്നാം അധ്യായമായ നാട്യോൽപത്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇന്ദ്രൻ ഓർഗനൈസറായിട്ട് നിന്നിട്ട് ഒരു നാട്യ മണ്ഡപത്തിൽ ഒരു നാട്യ പ്രദർശനം നടത്തിയിരുന്നു അമൃത മഥനം. അതിൽ പലവർക്കും പല ജോലികൾ വിഭജിച്ചു കൊടുത്തതായി പറയുന്നുണ്ട്. അഗ്നിക്ക് രംഗത്തറ, അതായത് രംഗപീഠം, വസ്ത്രങ്ങൾ വരുണൻ, ഞാൻ അതിന്റെ ഒരു യുക്തിയെക്കുറിച്ചും ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. ഇതെന്തുകൊണ്ട് വാദ്യോപാധികൾക്ക് മേഘ ദേവതകൾ, അത് എന്തുകൊണ്ട് ഇങ്ങനെ വിഭജിച്ചു എന്നും ഞാൻ വിശദീകരിച്ചിരുന്നു. അതിലൊരിടത്ത് പറയുന്നുണ്ട് തൂണുകൾക്കിടയിൽ 12 ആദിത്യന്മാരെ നിർത്തിയെന്ന്. സൂര്യന്മാർ എന്തിനാണ്? തീർച്ചയായും പ്രകാശമാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല തൂണുകളിൽ വിദ്യുത് ദേവതയെ കാവൽ നിർത്തി എന്ന് പറയുന്നു. അപ്പൊ തീർച്ചയായും വിദ്യുത് ദേവത പ്രകാശം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ പ്രകാശം നമുക്ക് നിഴലടിക്കാതെ കൃത്യമായി നർത്തകരിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ കൂടിയായിരുന്നു ആ തൂണുകൾ. ഇതിൽ അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഭിത്തി കെട്ടുന്നത്, ഭിത്തി ലേപനം, മരപ്പണികള്, ചിത്ര കർമ്മങ്ങള്, എല്ലാം വിശദമായി ഏതൊക്കെ രീതിയിലെ ചിത്രകലകള്, ചിത്ര എവിടൊക്കെ ചിത്ര കർമ്മങ്ങൾ നടത്തുന്നു, ചിത്രപ്പണികളുടെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രംഗമണ്ഡപത്തിന് പർവ്വത ഗുഹ പോലെ ഇരിക്കണം റൂഫിംഗ് എന്ന് പറയുന്നുണ്ട്. കർവ്ഡ് ആയിട്ട് ആ ഒരു ആർച്ച് ഷേപ്പിൽ വേണം എന്ന് പറയുന്നു. നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് ആർച്ച് ഷേപ്പ് എപ്പോഴും ബലം നിലനിർത്താൻ നല്ലതാണ്, നല്ല ഉറപ്പ് കിട്ടും എന്ന്. അതുമാത്രമല്ല ആർച്ച് ഷേപ്പിന് സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നതിനും ഒരു കഴിവുണ്ട്. അന്നത്തെ കാലത്ത് മുഴക്കമുള്ള സൗണ്ട് വേണമല്ലോ, എല്ലാവരിലേക്കും എത്തണം. അതുപോലെ വ്യക്തമായി പറയുന്നു തട്ടടിക്കണമെന്ന്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ തട്ടടിക്കുന്നത് ബാക്കിലോട്ട് സൗണ്ട് എത്താൻ വേണ്ടിയിട്ടാണ്, അന്ന് മറ്റുപാധികളില്ലല്ലോ. അപ്പൊ അതെല്ലാം വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. പിന്നെ രംഗമണ്ഡപത്തിൽ ഒരുപാട് ജനാലകൾ ഒന്നും പാടില്ല, കാറ്റ് കടക്കുന്നത് അധികം വേണ്ട എന്നതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശബ്ദത്തിന്റെ വാദ്യോപാധികളുടെ
മണ്ഡപം സംഗീതത്തിന്റെയൊക്കെ മുഴക്കം നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായി കാറ്റധികം കടക്കണ്ട എന്നുള്ളതും പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അങ്ങനെ ഇതില് ഞാനിപ്പോൾ പറഞ്ഞത് ആ വികൃഷ്ടം എന്നുള്ള രീതിയിലുള്ള ദീർഘചതുരാകൃതിയിലുള്ള മധ്യമായിട്ടുള്ള ഒരു നാട്യമണ്ഡപത്തിന്റെ മാത്രം വിധിയാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ത്രികോണാകൃതിയിലും സമചതുരാകൃതിയിലും ചതുരാകൃതിയിലും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വെറുതെ ഒരു ഏകദേശ രൂപം വരച്ചതാണ്. ഇതാണ് ദീർഘചതുരാകൃതിയിലുള്ള, ഇങ്ങനെ ആയിരുന്നിരിക്കണം അവർ മനസ്സിൽ കണ്ടത്. ഈ 32 കോൽ നമുക്ക് ഓഡിയൻസിനായിട്ട് കൊടുക്കാം. ഈ 32 കോൽ നർത്തകർക്കായിട്ട് എടുക്കാം. ഈ സ്ഥലമാണ് അണിയറ. 16 കോൽ. ഇവിടെ 8x16 നൃത്തപീഠം, നാട്യപീഠം വരുന്നു. 2 മത്തവാരിണികൾ വരുന്നു. തൂണുകൾ, യഥേഷ്ടം തൂണുകളല്ല ഇതിനകത്ത്, കൃത്യമായ എണ്ണവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം, 2 വാതിലുകൾ അണിയറയ്ക്ക് പറയുന്നുണ്ട്. 2 വാതിലുകൾ, അതായത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ നർത്തകർക്ക് പുറത്തുനിന്ന് അകത്തേക്ക് അണിയറയിലേക്ക് കടക്കാൻ ഒരു പുറത്തൊരു വാതിലുണ്ട്. അണിയറയിൽ നിന്നും രംഗമണ്ഡപത്തിലേക്ക്, രംഗപീഠത്തിലേക്ക് കടക്കാൻ ഒരു വാതിൽ. 2 വാതിലുകളെ പറഞ്ഞിട്ടുള്ളൂ, അതിൽ കൂടുതലാകരുത് എന്നും പറയുന്നുണ്ട്. ഇനി ഓഡിയൻസിന് ഇരിക്കാനുള്ള സ്ഥലം, സോപാനാകൃതിയിൽ എന്ന് ഒരു ശ്ലോകത്തിൽ പറയുന്നു. അതായത് പടി പോലെ വേണം എന്ന്, ഉയർന്നുയർന്നുയർന്നു പോകുന്ന രീതിയിൽ വേണം ഓഡിയൻസിന് ഇരിക്കാനുള്ള സ്ഥലം സജ്ജമാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പടി 1 കോൽ ഉയരായിരിക്കണം. അതിനുശേഷം ഉയർന്നുയർന്നു പോകുന്ന രീതി എന്നും വിശദീകരിക്കുന്നു. അങ്ങനെ ഒരുമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ഈ നാട്യശാസ്ത്രത്തിൽ, നമ്മൾ നൃത്തം എങ്ങനെ ചെയ്യണം എന്ന് മാത്രം ആലോചിച്ചാൽ പോരാ, അതിന്റെ ലൈറ്റിംഗ്, സൗണ്ട്, സൗണ്ട് സിസ്റ്റം, അല്ലെങ്കിൽ അണിയറ എങ്ങനെയായിരിക്കണം, എല്ലാം ഇന്നത്തെ കാലമല്ല ആ ഒരു കാലത്തില് എല്ലാം വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു.